നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് കന്യാകുമാരി ജില്ലയിലെ തന്നെ ശുശീന്ദ്രം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ക്ഷേത്ര കവാടം ഒരു റോഡ് സൈഡിൽ കാണാം. ആ കവാടം കഴിഞ്ഞ് ഉള്ളിലോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വലിയ ക്ഷേത്രക്കുളമുണ്ട്, വലിയ ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളം ഏതാണ്ട് നമ്മളെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കുളത്തിന് തുല്യമായിട്ടുള്ളൊരു ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ നാല് പാടും കൽപ്പടമെല്ലാം ഉണ്ട്, ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനും മറ്റു സൗകര്യത്തിന്. പിന്നെ ഇവിടെ വേറൊരു സൈഡിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ അടുത്തായിട്ടുള്ളൊരു സൈഡിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം കുളിക്കാനുള്ള കുളിക്കടവുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഈ ശുശീന്ദ്രൻ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തുള്ള ആ ഗോപുരമാണ്. പിന്നെ അടുത്ത് ഇവിടെ തകൃതിയായിട്ട് രഥത്തിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട്. രണ്ട് രഥങ്ങൾ പണിയുന്നുണ്ട്. ഒന്ന് ഈ പണിത് ഈ മേൽക്കൂരയൊക്കെ കെട്ടി മഴയൊന്നും പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് പണി നടക്കുന്നത്. മറ്റൊന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. പിന്നെ ഇവിടെ ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എറണാകുളത്തുനിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ധാരാളം ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ട്. വൈകുന്നേരം ക്ഷേത്രം തുറക്കുന്നത് 4:30 അപ്പോൾ കയറി തൊഴുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. പിന്നെ ടൂറിസ്റ്റ് ബസ്സിൽ വന്നവരൊക്കെ ഇവിടെ പാചകം ചെയ്യുന്നുണ്ട്, റോഡ് സൈഡിൽ തന്നെ പാചകം ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കുളിക്കുന്ന കുളത്തിൻ്റെ മധ്യത്തായിട്ട് ഒരു കൽമണ്ഡപമുണ്ട്, ഒരു ഗോപുരം പോലെ പണിതതാണ് ആ കൽമണ്ഡപം. ഈ ക്ഷേത്രക്കുളത്തിൽ ധാരാളം മീനുകളുണ്ട്. ഈ അരായ് പൈമ പോലുള്ള വലിയ വലിയ മീനുകളാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. ഈ തിലോപ്പിയൊക്കെ മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല തിലോപ്പിയ. അപ്പോൾ ഈ ക്ഷേത്രക്കുളത്തിൽ വരുന്ന മീനുകളെല്ലാം ഒരു ലേലം ചെയ്ത് കൊടുക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നാൽ നമുക്ക് ഒരുപാട് കല്ലിൽ കൊത്തിവെച്ച പ്രതിമകളും മറ്റ് ഉണ്ടവങ്ങളെല്ലാം കാണാൻ കഴിയും. ആ ഉള്ളിലോട്ട് അവർ വീഡിയോ എടുക്കാനൊന്നും അനുവദിക്കില്ല. അപ്പോൾ പുറത്തുള്ള വീഡിയോയാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ രഥം പണിത് വെച്ചിട്ടുണ്ട്, അത് പോളിഷ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ രഥം പണിത് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽ എൻട്രൻസ്. വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിന് പോകുന്നവർ ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ കൗണ്ടറിൽ സൂക്ഷിക്കണം, അതിന് പൈസ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പുറം സൈഡിലെല്ലാം വിദേശികളായ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരിത് കാണാനായിട്ട് അവരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ദൈവങ്ങളെ രൂപങ്ങൾ കാണാൻ കഴിയും. എല്ലാം തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഇതിൻ്റെ ഉള്ളിലൊരു വലിയ ഹനുമാൻ ഉണ്ട്. ഹനുമാനെയാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുന്നത്. മറ്റ് ദൈവങ്ങളെല്ലാം ഉള്ളിലുള്ള ഒരു ഗോപുരമായിട്ട് പണിത് വെച്ച് അതിനുള്ളിലാണ് ഇരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരാണ്. ഈ ജീവനക്കാർ അത്ര കണ്ട് ഇവിടെ നിന്ന് വരുന്നവരോട് സഹകരണത്തിൽ പെരുമാറുന്ന കാണാനില്ല. കാരണം പ്രത്യേകിച്ച് മലയാളികൾ വരുമ്പോൾ അവർക്കൊരു വല്ലാത്ത പെരുമാറ്റമാണ്. ഹിന്ദിക്കാരോ മറ്റ് വിദേശികളൊക്കെ വന്നവർ വളരെ കാര്യമായിട്ട് അവരെ പരിഗണിക്കുകയും അവരെ കൊണ്ടുപോയി കാണിക്കുകയും കാര്യങ്ങൾ പറയുകയും അങ്ങനെ. അതേസമയം നമ്മൾ മലയാളികൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒച്ചയും ബഹളം ഉണ്ടാക്കി നമ്മളവിടെ ചൂടാവുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന കാണാം. അത് എല്ലാ തവണയും പോകുമ്പോൾ നമുക്കത് അനുഭവമാണ്. ഈ തവണയും അത്തരത്തിൽ തന്നെയാണ് അവരെ പെരുമാറ്റം. ഇവിടുത്തെ ജീവനക്കാരൊന്നും ശരിക്കും ഇവിടെ വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സഹകരിക്കുന്നതായിട്ട് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. മുമ്പ് ഞാൻ ഒരു 4 മുമ്പ് വരുമ്പോൾ ഇവിടെ ഒരു പാവപ്പെട്ട ഒരാൾ വിഷയായിരിക്കുന്ന ഒരാളായിരിക്കാം. അവർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ
ആ ഒരു പയ്യൻ, ഒരു 10-16 വയസ്സുള്ളൊരു പയ്യൻ ചൂരലുണ്ടെന്ന് അവരെ ഓട്ടിച്ചോട്ടിച്ച് അടിക്കുന്നുണ്ട്. ഒരു അപ്പോൾ ഇവിടുത്തെ ദേവസ്വം ബോർഡാണെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയാണെങ്കിലും ആരായിരുന്നാലും ജീവനക്കാരെയൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അവർ നല്ല രീതിയിൽ പെരുമാറും. കാരണം അവരെല്ലാം ഈ വരുന്ന ഭക്തരുടെ വരുമാനത്തിൽ നിന്ന് വരുന്ന ശമ്പളത്തിൽ വാങ്ങി അവരത് അവരെ കുടുംബം പുലർത്തുന്നവരാണ്. ദൈവത്തിന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരെ അതിൻ്റേതായ രീതിയിൽ കാണുകയും പെരുമാറുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ധാരാളം. നമ്മൾ പല ക്ഷേത്രങ്ങളിലും തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ മാത്രം ഇങ്ങനെ ഇവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം പലപ്പോഴും നമുക്ക് കണ്ടിട്ട് അത്ര രസിക്കുന്നവർ ആരും മിക്ക ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും. മലയാളികൾ മിക്ക ആൾക്കാർ ഇവിടെ വരണവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ കീഴിൽ പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഒരു കാലഘട്ടത്ത് കന്യാകുമാരി ജില്ലയെല്ലാം കേരളത്തിൻ്റെ അധീനയിലായിരിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആ തിരുവിതാംകൂറിൻ്റെ കീഴിലുള്ളപ്പോൾ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോൾ ശ്രീപത്മനാഭ ക്ഷേത്രം പോലെ എന്തെങ്കിലും മെയിൻ്റനൻസ് പണിയും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇതിൻ്റെ അകമെല്ലാം വലിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ഒന്നും കാണുന്നില്ല. മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഈ ശുചീന്ദ്രൻ ക്ഷേത്രം വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രക്കുളവും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ കാണാനും എല്ലാം നല്ല ഇതാണ്. കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല ഇത്, കുറച്ച് പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ നിന്നും ശ്രീപത്മനാഭ ക്ഷേത്രത്തിലേക്ക് രണ്ട് പ്ലോട്ട് പോലെ പോകുന്നുണ്ട്. ഗുണ്ടണിയമ്മയും കോരസ്വാമിയും എന്ന് പറഞ്ഞ് അത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ ആറാട്ടിന് മുമ്പായിട്ട് ആണ് പോകുന്നതെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് അത് പോകുന്നത്. അത് ഒന്ന് രണ്ട് ദിവസങ്ങളെടുത്തായിരിക്കും തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയൊക്കെ നമുക്കിവിടെ ധാരാളം ചടങ്ങുകളൊക്കെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരെയും നന്ദി, നമസ്കാരം.